അവൻ ബാത്റൂമിലുണ്ട്. യാ ജെയിംസ് എടാ. ആ അവൻ ടോയ്ലറ്റിൽ ഉണ്ട് കേട്ടോ. ആ പിന്നെ ഞാൻ തിരിച്ച് വിളിക്കാൻ പറയാം. എൻ്റെ ഫോണിന് ചാർജ് കാണത്തില്ല, കാരണം ഇവിടെ കറണ്ട് ഇല്ലേ. ആ ശരി ശരി, ഞാൻ പറയാം. ഏ ആ ശരി ശരി ശരി, ഓക്കെ. ഞാൻ ഫ്രാങ്കേടാ, എന്തുവാടാ ഇവിടെ എന്താ സംഭവിച്ചത്? ഏ നിലത്ത് മുഴുവൻ ബ്ലഡ് ആയി കിടക്കുന്നത്. എടാ ജെയിംസ് എന്നെ കാണാനില്ലടാ. അവൻ്റെ ബാഗ്, സാധനങ്ങൾ, വണ്ടി എല്ലാം വെളിയിൽ പോകുന്നുണ്ട്. രാവിലെ ഒട്ട് കിടന്ന് വിളിക്കോ, ഫോൺ പോലും എടുക്കുന്നില്ല. അവ ഇന്ന് നൈറ്റ് നിന്റെ അടുത്തോട്ട് അങ്ങനെ വന്നു. ഞാൻ അവൻ എന്തോ ചെയ്തെന്നാടാ എനിക്ക് തോന്നുന്നു. എടാ നീ ചുമ്മാ രാവിലെ ഓരോ പൊടി വലിച്ചിട്ട് കൊണ്ട് ഊളത്തതൊന്നും വിളിച്ചു പോവല്ലേ. നീ ഇന്നലെ കിടന്നതിന് ശേഷം ഞാൻ നോക്കി, മറ്റേ സാറും നേരത്തെ അടിച്ചായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ലടാ. ബാക്കി അവന്റെ ബോഡി എങ്കിലും എവിടാ കൊണ്ടിട്ടേന്നൊക്കെ അറിയൂ. എന്താടാ എടാ ഇവൻ ഈ പൊടി വലിയ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഓ ഇപ്പൊ എന്തോ പറ്റിയേ? എന്തോ പറ്റിയെന്നാ? എടാ അവൻ പട്ടിക്കൂട്ടിലും പട്ടി അവന്റെ കട്ടിലും ഇന്നലെ കിടന്നിറങ്ങിയത്. എടാ ഇവനെ കൊണ്ട് ഇനി എന്തോ ചെയ്യൂടാ. നീ ഒരു കാര്യം ചെയ്, നീ മറ്റേ ഡോക്ടറെ ഒന്ന് വിളിച്ചേ. ആ നീ കോള് കട്ട് ചെയ്യണ്ട, കോൺഫറൻസിൽ എങ്ങനെ വിടും. അയാൾക്ക് എന്തോ പറയാനുള്ളത് ഞാനും കൂടെ കേക്കട്ടെ. ആ ഓക്കെ. ആ ഹലോ ജെയിംസ്, പറഞ്ഞോ. ഡോക്ടർ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം ഡോക്ടറോട് ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ? ആ ഞാൻ നോക്കിയിരുന്നു ജെയിംസ്, പുള്ളി അത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വേറൊരു ലോകമാണ് ആൾ കാണുന്നത്. ആ അതുകൊണ്ട് തന്നെയാണ് ആൾ ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഡോക്ടർ, കാരണം അവൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ദിവസം തോറും മോശമായിക്കൊണ്ടിരിക്കുക. ആളിത് വലിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് ആളെ കൊണ്ട് തോന്നിപ്പിക്കണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആൾ തനിയെ ഇവിടെ തിരിച്ചു വന്നോളൂ. ഡോക്ടർ എന്തു ഉദ്ദേശിക്കുന്നു എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. എന്തെന്ന് വെച്ചാൽ പുള്ളി അത് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ളൊരു ഫൺ ഫീലായിട്ടാണ് എടുക്കുന്നത്. അത് 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 നമുക്ക് മാറ്റണം. ആളെ നല്ലോണം ഒന്ന് പേടിപ്പിക്കണം. ഓക്കെ ഡോക്ടർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ശരി. എടാ കേട്ടല്ലേ? കേട്ടടാ, എല്ലാം കേട്ടു. എടാ ഇതിപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എടാ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച ഞാൻ സ്ഥലത്തുണ്ടാവത്തില്ല, ഞാൻ എറണാകുളം വരെ പോവാ. ഉണ്ടാവത്തില്ല ഞാൻ എറണാകുളം വരെ പോവാ.
അവനെ നന്നായിട്ടൊന്ന് പേടിപ്പിക്കാനാ. ആഹാ, നല്ല ഐഡിയ. എന്നിട്ട് വേണം അവനെ കത്തി വാങ്ങിച്ച് എന്നെ കുത്താൻ. എടാ, സ്വർണത്തിന് വില കൂടിയെന്നും പറഞ്ഞിട്ട് ഗോൾഡ് ഫിഷിനെ എടുത്ത് അലമാരി കൊണ്ട് പൂട്ടി വെച്ചവനെ അവൻ. അവനെ അവൻ്റെ അടുത്താണ് ഞാൻ പിച്ചാത്തി കൊണ്ട് കയറത്തില്ല നീ പറയുന്നത്. ഇതേ ഉള്ളടാ ഒരു വഴി, വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ഏയ് നീക്കടാ, യാ ഞാൻ റാങ്കേടാ, യാ 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 ഞാൻ റാങ്കേ, യാ ഞാൻ റാങ്കേ, യാ യാ. എടാ അവന്റെ ബോധം പോയി. എടാ നീ അവനെ അത്രയ്ക്കും പേടിപ്പിച്ചോ? എടാ പേടിപ്പിക്കുന്നേക്കാളും മുമ്പേ അവന്റെ ബോധം പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഇനിയിപ്പം എടാ അവൻ നിന്നെ കൊന്നു നോക്കട്ടെ. എന്നെയാ? എടാ ഇതവൻ പറഞ്ഞാ വിശ്വസിക്കൂ? എടാ അതൊക്കെ ഞാൻ അവനെ വിശ്വസിപ്പിച്ചോളാം. ഒന്നാമത് പൊടി അടിച്ച് ബോധമല്ലേ നടക്കുക, രാവിലെ ആകുമ്പോഴും ബോധമൊന്നും കാണത്തില്ല. അതൊക്കെ നീ എനിക്ക് വിട്ടേരെ. ശരി, ഞാൻ പോവാ, എനിക്ക് സമയമായി. നാളെ നീ എന്നെ അങ്ങോട്ട് വിളിക്കണം കേട്ടോ. ആ ശരി, വിളിക്കണം. നീ വിട്ടോ അളിയ, നമ്മുടെ പ്ലാൻ സക്സസ് ആയട്ടോ. പോടാ. അവൻ ശരിക്കും വിശ്വസിച്ച? അവൻ വിശ്വസിച്ചു. ആ അവൻ വിശ്വസിച്ചു. ആ ഞാൻ അല്ലാത്ത കുറച്ച് ബ്ലഡൊക്കെ അലക്കി ഒഴിച്ച്, പൊടി അലക്കി ഒഴിച്ചതാ. അത് കണ്ടപ്പോൾ അവൻ കൂടുതൽ വിശ്വസിച്ച്. ആ എന്നിട്ട് ഇപ്പം അവനെന്ത്? അവനോ? അവൻ ഇപ്പം റൂമിക്ക് അത് കഥ അടച്ച് ഇരിപ്പുണ്ട്. കഥ കടച്ചിടക്കുന്ന? എടാ പോയി നോക്കടാ അവൻ എന്തോ ചെയ്യുന്നെന്ന്. അളിയ നീ ഫോൺ കട്ടിയില്ല, അളിയ നീ ഫോൺ കട്ടിയില്ല. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ടാ ഡാ ഡാ ഫ്രാങ്കേടാ, ഡാ കഥ പറയടാ, ഡാ ലഹരിക്കടിമപ്പെട്ട് നശിച്ചു പോകുന്ന യുവാക്കളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. നമുക്കിത് തുടച്ചു നീക്കിയേ മതിയാകും. നിർത്തേ, ഒരു ഷോവും ക്ലൈമാക്സും ഒരു മെസ്സേജും. ഫ്രഷ് ഫ്രഷ്. അടേ അതിന് ഷോർട്ട് ഫിലിമിൻ്റെ ക്ലൈമാക്സ് ഇതാണെന്ന് ആര് പറഞ്ഞു? ബാക്കി കാണണ്ടേ, തീർന്നില്ലല്ലോ സംഭവം. എന്താടാ എന്തോ ചെയ്തെന്നാടാ അതിനകത്ത്? എത്ര കാര്യം കൊണ്ടായിരുന്നു വിളിക്കുന്നത്? നീ എന്തോ ചെയ്യായിരുന്നു അതിനകത്ത്? അടാ ഇന്നലെ അടിച്ചതിന് കുറച്ച് ബാക്കി സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് അടിച്ച് അവൻ്റെ ബോഡി എവിടെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ജെയിംസേ, ഇവൻ നന്നാവത്തില്ലടാ.